ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അതിനെതിരെ കണ്ണടയ്ക്കുന്നവരെയും ചരിത്രം മറക്കുകയോ മാപ്പ് നൽകുകയോ ചെയ്യില്ലെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഖത്തർ. ന്യായവും ശാശ്വതവുമായ സമാധാനത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ കൂട്ടക്കൊലകളും നശീകരണവും ശക്തമായി തുടരുകയാണെന്നും ജനീവയിലെ UN കാര്യാലയത്തിലെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഹിന്ദ് അബ്ദുൾ റഹ്മാൻ അൽ മുഫ്ത പറഞ്ഞു. പലസ്തീനിലെ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം അവരെ പട്ടിണിയിലേക്കാണ് തള്ളിയിടുന്നത്. മാനുഷികത ഏറെ അനിവാര്യമായ സാഹചര്യമാണുള്ളത്. ഉപരോധത്തിലൂടെ പട്ടിണിക്കിടുന്നത് ഹീനമായ കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറയുന്നു. ഗാസയിലെ സമ്പൂർണ്ണ ഉപരോധവും സഹായ വിതരണം തടസ്സപ്പെട്ടതും കാരണം 22 ലക്ഷത്തോളം പലസ്തീനികൾ പട്ടിണിയിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം 16 കുട്ടികൾ ഇതിനോടകം മരണത്തിന് കീഴടങ്ങിയതായി പലസ്തീൻ മെഡിക്കൽ വൃത്തങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കേവലമായ അപലപനത്തിനപ്പുറം ഇസ്രയേലിനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് അൽ മുഫ്ത അഭ്യർത്ഥിച്ചു. അതോടൊപ്പം ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗാസയ്ക്ക് കുവൈത്ത് സഹായം തുടരുകയാണ്. കുവൈത്തിൽ നിന്നുള്ള സഹായ വസ്തുക്കളുമായി റിലീഫ് എയർ ബ്രിഡ്ജിനുള്ളിലെ 45-ാമത്തെ വിമാനം ജോർദാനിലെ മാർക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന വസ്തുക്കൾ ഗാസയിൽ എത്തിക്കും. ഗാസയിലേക്കുള്ള 10 ടൺ അവശ്യ സാധനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വിമാനം. പലസ്തീനിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ കുവൈത്ത് സഹായം അയക്കുന്നുണ്ട്. ഇതിനകം 44 വിമാനങ്ങളിലായി ഭക്ഷണം, മരുന്നുകൾ, ആംബുലൻസ്, വസ്ത്രങ്ങൾ, മൊബൈൽ ക്ലിനിക്, ടെൻറ്റുകൾ, മണ്ണുമാന്തി യന്ത്രം എന്നിങ്ങനെ ടൺ കണക്കിന് വസ്തുക്കൾ കുവൈത്ത് ഗാസയിൽ എത്തിച്ചിട്ടുമുണ്ട്. രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും സമ്മർദ്ദങ്ങൾക്കിടെ ബോംബിങ്ങിനൊപ്പം സഹായം നിഷേധിച്ചും കൂട്ടക്കുരുതി ഇസ്രയേൽ നടത്തിയിരുന്നു. കൊടും പട്ടിണി താങ്ങാനാകാതെ 18 പേർ ഗാസയിൽ മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കടുത്ത പോഷകക്കുറവ് മൂലം അവശയായി ഗാസയിലുടനീളം കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ മരണത്തോട് മല്ലിടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. മരിച്ചവരിൽ 15 പേർ കുരുന്നുകളാണ്. പട്ടിണി മരണം ആയുധമാക്കുന്നതിനെതിരെ US വൈസ് പ്രസിഡന്റ് കമല ഹാരിസും കഴിഞ്ഞ ദിവസം രൂക്ഷമായി രംഗത്ത് വന്നിരുന്നു. ഗാസയിലെ 576,000 ആളുകൾ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നാണ് യു എൻ നൽകിയ മുന്നറിയിപ്പിലുള്ളത്. അടിയന്തര സഹായം നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഗാസയിൽ ഉണ്ടാകുമെന്നും UN വ്യക്തമാക്കുന്നു. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഇസ്രയേൽ മിലിറ്ററി റോഡ് ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് UN. ഗാസ മുനമ്പുമായി അതിരിടുന്ന റോഡിലൂടെ സഹായം എത്തിക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ഇതുവഴി ഗാസയുടെ വടക്കൻ മേഖലകളിലേക്ക് സഹായം എത്തിക്കാനാണ് നീക്കം. റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഗാസയിൽ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് കൈറോയിൽ തുടരുന്ന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ്. ഖത്തർ, ഈജിപ്ത്, ഹമാസ് എന്നിവയുടെ പ്രതിനിധികളാണ് കൈറോയിൽ തുടരുന്നത്. മോചിപ്പിക്കുന്ന ബന്ദികളെക്കുറിച്ച് വിശദാംശങ്ങൾ നേരത്തെ കൈമാറണമെന്നാവശ്യപ്പെട്ട ഇസ്രയേൽ പ്രതിനിധികളെ അയച്ചിട്ടില്ല. എന്നാൽ പല ഭാഗങ്ങളിൽ പാർപ്പിച്ച ബന്ദികളെക്കുറിച്ച് വെടിനിർത്താതെ വിവരം ശേഖരിക്കാനാകില്ല എന്നും അതിനാൽ അടിയന്തരമായി വെടിനിർത്തൽ മാത്രമാണ് പരിഹാരമെന്നും ഹമാസ് നേതൃത്വവും വ്യക്തമാക്കുന്നു. 6 ആഴ്ച താൽക്കാലിക ഇടവേള അനുവദിക്കാമെന്നും അതിനിടെ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നുമാണ് ഇസ്രയേലിൻ്റെ നിർദ്ദേശം. US അത് തന്നെ പറയുന്നു. എന്നാൽ ഗാസയിലെ സാധാരണക്കാർക്കുമേൽ വംശീയഹത്യ തുടരാൻ ഇത് അവസരമാകുമെന്നാണ് ഹമാസും ലോകത്തുടനീളമുള്ള മനുഷ്യാവകാശ സംഘടനകളും പറയുന്നത്.